പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, ശ്രീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീ വിതറാ, പുതിയൊരു അഭിഷേകം തരണേ. വിജയപതാകയിൽ വീശിയ കുളിർക്കാറ്റേ, ദീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീ വിതറാ, പുതിയൊരു അഭിഷേകം തരണേ പ്രേക്ഷ. Thank you.
Thank you.
Thank you.
മിശിഹാ കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേ കിടുവാ, മരനായി വന്നു പിറന്നവനേ, മിശിഹാ കർത്താവേ. മാലാഘമാരത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ, മാലാഘമാരത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ, പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ, പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ, മിശിഹാ കർത്താവേ. ഈശോയേ, ദിവ്യകാരുണ്യമേ, നിനക്കാരാധന. കർത്താവേ, ഓരോ ദിവസവും ഞങ്ങൾ നിൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥനയോടെ ആയിരിക്കുന്നത് സങ്കടങ്ങളുടെ ഒരുപാട് വാർത്തകളുമായിട്ടാണ്. കർത്താവേ, ഞങ്ങൾ തന്നെ രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ അതിനേക്കാളേറെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ രോഗബാധിതരാകുമ്പോഴുള്ള സങ്കടങ്ങൾ, ഞങ്ങൾക്കറിയാവുന്നവർ, ഞങ്ങളുടെ പരിചയത്തിലുള്ളവർ, ഞങ്ങളുടെ ബന്ധുക്കൾ, അവരുടെയൊക്കെ വേദനകളെ കർത്താവേ ഞങ്ങൾ പ്രാർത്ഥനകളാക്കുന്നു. ഈശോയേ, ഓരോ ദിവസവും ഞങ്ങൾ കേൾക്കുന്ന കോവിഡ് കണക്കുകൾ, ഓരോ ദിവസവും മരണപ്പെടുന്നവരുടെ എണ്ണത്തിലുള്ള വർധന ഒക്കെ ഞങ്ങളുടെ ആശങ്കയുടെ വിഷയമാണ്. കർത്താവേ, നിന്റെ സന്നിധിയിലല്ലാതെ മറ്റെവിടെയാണ് ഞങ്ങളിത് ഏറ്റുപറയുക? മറ്റാരോടാണ് ഞങ്ങൾ ഞങ്ങളുടെ വിഷമങ്ങൾ ഉണർത്തിക്കുക? കർത്താവേ, നിന്റെ ജനത്തെ കരുണയോടെ നോക്കണമേ. ഈശോയേ, ദാ ഇപ്പോ ഈ നേരത്ത് തിരുസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കണ്ണു നിറഞ്ഞ് നീ മാത്രം അഭയം എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് വലിയ ശരണത്തോടെ നിന്റെ സന്നിധിയിൽ അഭയം പ്രാപിക്കുന്ന ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയേ, പെന്തക്കോസ്തായിക്ക് ഈ സഹനകാലത്തിലും വലിയ ഒരുക്കത്തോടെ ആ തിരുനാളിലേക്ക് ഞങ്ങൾ അടുക്കുമ്പോൾ നിന്റെ ആത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് ഞങ്ങളെ നീ സുഖപ്പെടുത്തണമേ, ഞങ്ങളെ നീ ശക്തിപ്പെടുത്തണമേ. ദൈവജനമേ, ഇരുകരങ്ങളും നമുക്ക് എളിമയോടെ തിരുസന്നിധിയിൽ ഉയർത്തിപ്പിടിക്കാം. കർത്താവിൻ്റെ മുമ്പിൽ ഇരുകരങ്ങളും ഉയർത്തി നമ്മളവനെ സ്തുതിച്ചു പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ശരീരം കൊണ്ടുകൂടി ഏറ്റുപറയുകയാണ്, കർത്താവേ നീ മാത്രമാണ് ഞങ്ങൾക്ക് ബലമെന്ന് നമുക്കൊരുമിച്ച് അവൻ്റെ പരിശുദ്ധ നാമത്തിന് സ്തുതിമഹത്വങ്ങൾ കരയേറ്റാം. എല്ലാവരുടെയും അധരങ്ങളിൽ നിന്ന് ദൈവസ്തുതി ഉയരട്ടെ. നമുക്കൊരുമിച്ച് ഭവനങ്ങളിലിരുന്നു കൊണ്ട് അധരങ്ങൾ ചലിക്കട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം നമ്മുടെ നാവിലുണ്ടാകട്ടെ. ആകാശത്തിന് കീഴേ രക്ഷയ്ക്കായി നൽകപ്പെട്ട കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൻ്റെ ശക്തിയാൽ രോഗങ്ങൾ മാറിപ്പോകട്ടെ, ഭയപ്പാടുകൾ അകന്നു പോകട്ടെ, ഒറ്റപ്പെടലുകളിൽ കർത്താവിൻ്റെ സാന്ത്വനം അനുഭവിക്കുവാൻ നമുക്ക് കഴിയട്ടെ. പ്രാർത്ഥിക്കാം. ഈശോയേ, ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയേ നന്ദി, ആരാധന ആരാധന ആരാധന. കർത്താവേ നിനക്ക് മഹത്വം 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 മഹത്വം. ഈശോയേ, ആരാധന 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 ആരാധന.
ജലത്തിൻ്റെ പരിശുദ്ധാത്മാവേ, സ്നേഹത്തിൻ നീരുറവേ പരിശുദ്ധാത്മാവേ, ജീവജലത്തിൻ്റെ പരിശുദ്ധാത്മാവേ, സ്നേഹത്തിൻ നീരുറവേ പരിശുദ്ധാത്മാവേ, എന്നിൽ വരേണമേ, എന്നിൽ നിറഞ്ഞു കവിയണമേ, എന്നിൽ വാഴണമേ, എന്നെ നിർമ്മലനാക്കണമേ, ആത്മാവേ പരിശുദ്ധാത്മാവേ നിറയണമേ, എന്നിൽ നിറയണമേ, ആത്മാവേ പരിശുദ്ധാത്മാവേ നിറയണമേ, എന്നിൽ നിറയണമേ, ജീവജലത്തിൻ്റെ പരിശുദ്ധാത്മാവേ, സ്നേഹത്തിൻ നീരുറവേ പരിശുദ്ധാത്മാവേ, ജീവജലത്തിൻ്റെ പരിശുദ്ധാത്മാവേ, സ്നേഹത്തിൻ നീരുറവേ പരിശുദ്ധാത്മാവേ, പുതുമഴയായി പെയ്യുന്നു, തെളിനീരായി ഒഴുകുന്നു, ഇളം തെങ്ങലായി തഴുകുന്നു, മഞ്ഞായി പൊഴിയുന്നു, പുതുമഴയായി പെയ്യുന്നു, തെളിനീരായി ഒഴുകുന്നു, ഇളം തെങ്ങലായി തഴുകുന്നു, മഞ്ഞായി പൊഴിയുന്നു, അഗ്നിജ്വാലകളായി കത്തിപ്പടരുന്നു, തൂവൻ പ്രാവായി പറന്നിറങ്ങുന്നു, അഗ്നിജ്വാലകളായി കത്തിപ്പടരുന്നു, തൂവൻ പ്രാവായി പറന്നിറങ്ങുന്നു, പരിശുദ്ധാത്മാവേ എന്നിൽ വരേണമേ, എന്നിൽ നിറയണമേ, എന്നിൽ വാഴണമേ, പരിശുദ്ധാത്മാവേ എന്നിൽ വരേണമേ, എന്നിൽ നിറയണമേ, എന്നിൽ വാഴണമേ, എന്നിൽ സ്നേഹം പകരുന്നു, നിത്യാനന്ദം നൽകുന്നു, ആത്മധൈര്യമേകുന്നു, സ്വതന്ത്രനാക്കുന്നു, എന്നിൽ സ്നേഹം പകരുന്നു, നിത്യാനന്ദം നൽകുന്നു, ആത്മധൈര്യമേകുന്നു, സ്വതന്ത്രനാക്കുന്നു, സാക്ഷ്യമേകാനായി എന്നെ ശക്തനാക്കുന്നു, സ്വന്തമാക്കി എന്നെ തൻ മുദ്ര പതിക്കുന്നു, സാക്ഷ്യമേകാനായി എന്നെ ശക്തനാക്കുന്നു, സ്വന്തമാക്കി എന്നിൽ തൻ മുദ്ര പതിക്കുന്നു, പരിശുദ്ധാത്മാവേ എന്നിൽ വരണമേ, എന്നിൽ നിറയണമേ, എന്നിൽ വാഴണമേ, പരിശുദ്ധാത്മാവേ എന്നിൽ വരണമേ, എന്നിൽ നിറയണമേ, എന്നിൽ വാഴണമേ, ജീവജലത്തിൻ്റെ പരിശുദ്ധാത്മാവേ, സ്നേഹത്തിൻ നീരുറവേ പരിശുദ്ധാത്മാവേ, ജീവജലത്തിൻ്റെ പരിശുദ്ധാത്മാവേ, സ്നേഹത്തിൻ നീരുറവേ പരിശുദ്ധാത്മാവേ, എന്നിൽ വരേണമേ, എന്നിൽ നിറഞ്ഞു കവിയണമേ, എന്നിൽ വാഴണമേ, എന്നെ നിർമ്മലനാക്കണമേ, ആത്മാവേ പരിശുദ്ധാത്മാവേ നിറയണമേ, എന്നിൽ നിറയണമേ, ആത്മാവേ പരിശുദ്ധാത്മാവേ നിറയണമേ, എന്നിൽ നിറയണമേ, ആത്മാവേ പരിശുദ്ധാത്മാവേ നിറയണമേ, എന്നിൽ നിറയണമേ, ആത്മാവേ പരിശുദ്ധാത്മാവേ നിറയണമേ, എന്നിൽ നിറയണമേ. ഈശോയേ, നിന്റെ സന്നിധിയിലിരുന്ന് ഇന്നും ഞങ്ങൾ കേട്ട കാര്യങ്ങളെ ധ്യാനിച്ച് പ്രാർത്ഥനയാക്കുന്നു. ഈശോയേ, ഞങ്ങൾ കേൾക്കുകയായിരുന്നു നിന്നെ കർത്താവും ദൈവവുമായി ഏറ്റുപറയാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൂടാതെ ഒരാൾക്കും കഴിയുകയില്ലെന്ന്. കർത്താവേ, നിന്നെ ഞങ്ങളുടെ ദൈവമായിട്ട് രക്ഷകനായിട്ട് ഏറ്റുപറയുമ്പോഴാണല്ലോ വിമോചനം, സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നത്.
അതിന് ഞങ്ങൾക്ക് നിൻ്റെ ആത്മാവിൻ്റെ നിറവുണ്ടാകണം കർത്താവേ. പരിശുദ്ധാത്മാവാണ് ഞങ്ങളെ സഹായിക്കുന്നത്. നിന്നെ മിശിഹായും നാഥനുമായി ഏറ്റുപറയാൻ കർത്താവേ. ഈ നേരത്ത് ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഇടയിൽ തന്നെയുണ്ട് കർത്താവേ നിന്നെ ഏറ്റുപറയാൻ മടിക്കുന്നവർ, വിശ്വാസം തള്ളിപ്പറയാൻ വെമ്പൽ കൊള്ളുന്നവർ, ലോകത്തിൻ്റെ കൗതുകങ്ങളിലേക്ക് വീണുപോകുന്നവർ കർത്താവേ. അറിഞ്ഞും അറിയാതെയും ആരൊക്കെയോ അവരുടെ മേൽ ഏൽപ്പിച്ച ചില മുറിവുകൾ കൊണ്ട് നിന്നെയും നിൻ്റെ പരിശുദ്ധ സഭയെയും വെറുത്ത് അകലം പാലിക്കുന്നവരുണ്ട് കർത്താവേ. അവർക്കൊക്കെ നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊടുത്ത് അവരുടെ അധരങ്ങളിൽ ദൈവസ്തുതി നീ നിറയ്ക്കണമേ. ഈശോയെ, പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവ് വരുമ്പോൾ വചനത്തോട് ഞങ്ങൾക്ക് ആഭിമുഖ്യമേറുമെന്ന് ഞങ്ങൾ കേട്ട് മനസ്സിലാക്കുകയായിരുന്നു. തിരുവചനം മുഴുവൻ ഈശോയെ നീയാണെന്നുള്ള തിരിച്ചറിവ് ലഭിക്കുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയായിരുന്നു. പഴയ നിയമത്തിലുടനീളം നിന്നിലേക്ക് വചനം ഞങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പുതിയ നിയമത്തിൽ നിന്റെ മനുഷ്യാവതാര രഹസ്യങ്ങളിലൂടെ നീ ഞങ്ങൾക്കായി രക്ഷ സമ്മാനിക്കുകയായിരുന്നുവെന്നും പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുമ്പോഴാണ് ഞങ്ങൾ ആ അറിവിൽ ഉറയ്ക്കുന്നത്. അതുകൊണ്ടല്ലേ ഈശോയെ നീ പറഞ്ഞത്, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. ഈശോയെ, ഞങ്ങൾക്ക് വേണ്ട ഏറ്റവും വലിയ അറിവിതാണ്, നീ ഞങ്ങളുടെ കർത്താവും ദൈവവുമാണ്. നീ ഞങ്ങളുടെ കർത്താവും ദൈവവുമാണ്. നീ ജീവനുള്ള സത്യദൈവമാണ്. നീ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കുത്തരം നൽകുന്ന, ഞങ്ങളെ പരിപാലിക്കുന്ന ഞങ്ങളുടെ നാഥനാണ്. ഇതൊന്ന് വാക്കുകൾ കൊണ്ടും ജീവിതം കൊണ്ടും ഏറ്റുപറയുവാൻ നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താലെ ഞങ്ങളെ ലോകം മുഴുവനെയും നീ നിറയ്ക്കണേ കർത്താവേ. ആത്മാവം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ ഞാൻ വസിക്കാൻ വരണേ.
സൃഷ്ടിയായി എന്നെ മാറ്റണേ. പന്തക്കുസ്താനുഭവം തരണേ. പുതു സൃഷ്ടിയായി എന്നെ മാറ്റണേ. പെന്തക്കുസ്ത തിരുനാളിന് ഒരുക്കമായി നമ്മൾ നടത്തുന്ന ഈ ശുശ്രൂഷകളിൽ ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന് രണ്ടാം ദിവസത്തെ പ്രാർത്ഥന വലിയ ഭക്തിയോടെ തിരുസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധാത്മാവേ വരണമേ, അങ്ങേ വിശ്വസ്തതയുടെയും സ്നേഹത്തിൻ്റെയും അഗ്നിയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. അങ്ങയുടെ സാന്നിധ്യത്താൽ ഭൂമിയുടെ മുഖം നവീകരിക്കണമേ. പിതാവേ, അങ്ങയുടെ വിശ്വസ്തരുടെ ഹൃദയങ്ങളെ അവിടുത്തെ ആത്മാവിന്റെ വെളിച്ചത്താൽ നയിക്കുമല്ലോ. അങ്ങേ ആത്മാവിനെ ഞങ്ങൾക്കും തരണമേ. അങ്ങേ ദിവ്യ പ്രചോദനത്താൽ സത്യത്തെ തിരിച്ചറിയുവാനും നല്ലത് രുചിച്ചറിയുവാനും എപ്പോഴും അങ്ങേ സാന്ത്വനത്തിന്റെ പരിമളം അനുഭവിക്കുവാനും ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി ഈ പ്രാർത്ഥന ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സൃഷ്ടാവും പിതാവും സംരക്ഷകനുമായ ദൈവമേ, ഞങ്ങൾ അങ്ങേയെ സ്തുതിക്കുന്നു. അവിടുത്തെ സ്നേഹം ഞങ്ങൾക്ക് വെളിപ്പെടുത്താനായി മനുഷ്യാവതാരം ചെയ്ത ഈശോയെ അങ്ങേയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനും നാഥനുമാണ് ഈശോ എന്ന തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ലോകസ്ഥാപനം മുതൽ അങ്ങേ ദിവ്യ സാന്നിധ്യത്താൽ ഭൂമിയുടെ മുഖം നവീകരിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. സഹിയോനൂട്ടുശാലയിൽ ദാഹത്തോടെ കാത്തിരുന്ന പരിശുദ്ധാമ്മയുടെയും സ്ലീഹന്മാരുടെയും മേൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവേ, ഈ സമൂഹത്തിന്റെ മേലും ഇറങ്ങി വരണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയുടെ കൃപയാൽ നിറയ്ക്കണമേ. അവിടുത്തെ ആലയമായ ഞങ്ങളുടെ ശരീരത്തെ അങ്ങ് വിശുദ്ധീകരിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും ആത്മാവേ, ഞങ്ങൾക്ക് ആഴമുള്ള ദൈവസ്നേഹാനുഭവത്തിലും വിശ്വാസത്തിലും വളരാൻ ആവശ്യമായ കൃപ തരണമേ. ആമേൻ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവർ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. അവനിത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു. എന്തെന്നാൽ യേശു അതുവരെയും മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ദൈവീക രഹസ്യം ജ്ഞാനികളിൽ നിന്ന് മറച്ചുവെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മനസ്സിനെ പ്രകാശിപ്പിക്കണമേ. വിശ്വസിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ നിന്ന് ജീവജലത്തിന്റെ അരുവികൾ
ഒഴുകുമെന്ന് അരുളി ചെയ്തതുപോലെ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മനസ്സിനെ പ്രകാശിപ്പിക്കണമേ. ദൈവമേ, വചനമായി അങ്ങ് ഞങ്ങളുടെ ഇടയിൽ മാംസം ധരിച്ചതുപോലെ ഞങ്ങളിലും ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ദൈവവചനം ജീവിതത്തിൽ മാംസം ധരിക്കുവാനായി. പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മനസ്സിനെ പ്രകാശിപ്പിക്കണമേ. ദൈവമേ, അങ്ങ് ഞങ്ങളിൽ ചൊരിഞ്ഞ് എല്ലാ പുണ്യങ്ങളാലും കഴിവുകളാലും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനും അതുവഴി ദൈവമഹത്വം ഉണ്ടാകുന്നതിനുമായി പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മനസ്സിനെ പ്രകാശിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, ശാസ്ത്രീയമായും സാങ്കേതികമായും അങ്ങ് നൽകുന്ന എല്ലാ അറിവുകളും നന്മയ്ക്കു വേണ്ടി മാത്രം വിനിയോഗിക്കുന്നതിനായി പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മനസ്സിനെ പ്രകാശിപ്പിക്കണമേ. ഓ ദൈവമേ, പരിശുദ്ധാത്മ ഫലമായി ആനന്ദത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. എപ്പോഴും സന്തോഷത്തോടെ കഴിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രതീക്ഷയ്ക്ക് വിപരീതമായി കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ സന്തോഷത്തോടെ നേരിടുവാനും ഞങ്ങൾക്കുണ്ടാകുന്ന നഷ്ടങ്ങളിലെല്ലാം നന്മയുടെ വശം കണ്ടെത്താനും അങ്ങേക്ക് നന്ദി പറയുവാനും ഞങ്ങൾക്കാകട്ടെ. ഞെരുക്കങ്ങളിൽ പിറുപിറുത്തും പരാതി പറഞ്ഞും ഞങ്ങളിലെ പ്രത്യാശ നഷ്ടപ്പെടാതെ കാക്കണമേ. എല്ലായ്പ്പോഴും എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പൂർണ്ണ മനസ്സോടെ പറയുവാൻ ഞങ്ങളെ കഴിവുള്ളവരാക്കണമേ എന്ന് നമ്മുടെ കർത്താവായ ഈശോ മിശിഹ വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. അങ്ങേക്ക് മഹത്വം മഹത്വം മഹത്വം.